ബാലാമണിയെ ഭദ്രൻ തട്ടിക്കൊണ്ടുപോയി അപകടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബാലഗോപാൽ ബാലാമണിയുടെ രക്ഷയ്ക്കെത്തുന്നു. ബാലാമണിയെ സുരക്ഷിതമായി ബാലഗോപാൽ ജാനകിക്കരികിലെത്തിക്കുന്നു. ഭഗവാന്റെ നിർമ്മലമായ സ്നേഹമാണ് ബാലാമണിയുടെ രക്ഷയ്ക്കെത്തിയതെന്ന് ജാനകി ഉറച്ചു വിശ്വസിച്ചു. ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനുള്ള ബാലാമണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ജാനകി തീരുമാനിച്ചു. എനിക്ക് ഇവളുടെ കാര്യം ലക്ഷ്മിയെടുത്തി പ്രധാനം. അവിടെ കുളിച്ചു തൊഴുത് വേണ്ട വഴിപാടുകളൊക്കെ കഴിച്ചാൽ എന്റെ കുട്ടി സംസാരിക്കും. തുടർന്ന് കാണുക. അത് അവര് മാത്രം തീരുമാനിച്ച പോരല്ലോ, ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? ഞാൻ കണക്ക് നോക്കിയിട്ട് ഐ ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് പ്രോഫിറ്റ്. ആ അതൊക്കെ അവർ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്കതിൽ കുഴപ്പമൊന്നുമില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഓക്കെ, വി വിൽ മീറ്റ് ടുമാറോ. ഓക്കെ. ഇവനൊക്കെ എന്നാ ഈ ബിസിനസ് പഠിച്ചത്? സൂസൻ, ജാനകിയോടൊന്ന് വരാൻ പറയും. ഈ വിക്ക് ശരിയാവത്തില്ല. അക്ഷരങ്ങൾ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് ഈ വിക്ക് മാറ്റിയെടുക്കണം. പിന്നെ പിന്നെ സ്പീഡ് കൂട്ടിയെടുക്കണം. അടിപൊളി. വരൂ. ഞാന് വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാ. ഇരിക്കും. ഈ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഡു യു ഫൈൻഡ് എനിത്തിങ് ഡിഫിക്കൾട്ട്? ഇല്ല സർ, ബുദ്ധിമുട്ടൊന്നുമില്ല. ജാനകിയുടെ ജോലിയെയും അതോടൊപ്പം ജാനകിയെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജാനകിക്ക് അറിയാമല്ലോ ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും ആത്മാർത്ഥത ഞാൻ വേറെ ആരിലും കണ്ടിട്ടില്ല. ഇത് തുടക്കത്തിലെ ഒരു ഉത്സാഹം മാത്രമായി പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല സർ, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഇനിയും ജോലി ചെയ്യും. എന്റെ ആത്മാർത്ഥതയിൽ സാറിന് വിശ്വസിക്കാം. താങ്ക് യു. ബൈ ദ ബൈ, ഇപ്പോ ഞാൻ വിളിപ്പിച്ചത് മറ്റൊരു പേഴ്സണൽ കാര്യം പറയാനാ. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെയും എന്റെ പേഴ്സണൽ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യാറില്ല. പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഒരാളെ എന്റെ പേഴ്സണൽ കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് സൺഡേ എന്റെ വെഡിങ് ആനിവേഴ്സറിയാ, അതിന് ജാനകി വരണം. അയ്യോ സർ, ഞായറാഴ്ച ഞാനും മോളും കൂടെ ഗുരുവായൂർ വരെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. കുറേ കാലത്തെ ആഗ്രഹമാണ്. വിചാരിക്കുമ്പോൾ ഒന്നും നടക്കില്ല. എന്തെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നുപെടും. ഇപ്പോഴാണ് ഒന്ന് ഒത്തുവന്നത്. ഗുരുവായൂർക്ക് എന്ന് വേണമെങ്കിലും പോകാമല്ലോ ജാനകി. മാത്രമല്ല ഞായറാഴ്ച അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. ഒരു കാര്യം ചെയ്യൂ, തിങ്കളാഴ്ച പൊക്കോളൂ, ഞാൻ ലീവ് തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ജാനകി വരാതിരിക്കരുത്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ, പുണ്യം കിട്ടും. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്റെ വെഡിങ് ആനിവേഴ്സറി മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, അതൊന്നും വേണ്ട സർ. ഞാനില്ലെങ്കിലും ഫംഗ്ഷൻ ഭംഗിയായിട്ട് നടന്നോളൂല്ലോ. എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാ മതി. ബാലാമണി എന്റെ മോള്, അവള് അമ്പലത്തിൽ പോകുന്ന പറഞ്ഞപ്പോ മുതല് വലിയ സന്തോഷത്തിലാ. പോവില്ല എന്നറിഞ്ഞാ അവക്ക് വലിയ വിഷമാവും. പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞായറാഴ്ചക്ക് പകരം തിങ്കളാഴ്ച, ഒരു ദിവസമല്ല മാറുന്നുള്ളൂ. ഞാൻ ജാനകിയെ പ്രതീക്ഷിക്കും. എന്നോട് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജാനകി വരണം.
ജാനകി, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. Now you may go. ഈ നശിച്ച വിക്ക്. ഹലോ ഡോക്ടറല്ലേ? ആ ഞാന. ഈ വിക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് എത്ര മരുന്നാ ഡോക്ടർ എനിക്ക് എഴുതന്നത്. ഏ, അത് മുഴുവൻ ഞാൻ വാങ്ങിക്കഴിച്ചു. വിക്ക് മാറിയില്ല എന്ന് മാത്രമല്ല അത് കൂടി കൂടി വരിക. ഇത് ചതിയായിപ്പോയി ഡോക്ടറെ, ഭയങ്കര ചതിയായിപ്പോയി. പക്ഷേ ഇപ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് ചികിത്സ തുടങ്ങി. ഈ സ്വയം ചികിത്സയിലെ ഡെഫിനറ്റ് ആയിട്ടും എന്റെ വിക്ക് ഞാൻ മാറ്റുക തന്നെ ചെയ്യും. ആ ഈ നശിച്ച വിക്ക് കാരണം ദേഷ്യം വരുമ്പോ ഒന്നും പറയാനും കൂടെ പറ്റുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇത്തിരി കുറവുണ്ട്. ചില പച്ചമരുന്നുകളൊക്കെ കഴിച്ചു. ഞാൻ വൈദ്യന്റെ അടുത്ത് പോയി ദേഹം ആസകലം കുഴമ്പിട്ട് തിരുമി. കാട്ടിന്ന് പറിച്ചുകൊണ്ടിരുന്ന ഒറ്റമൂലിയാ, നല്ല റിസൾട്ടാ. ആ എന്നാ ആ മരുന്ന് കുറച്ച് എനിക്കുണ്ടതാ. ഉള്ളിൽ നീരൊക്കെ ഒന്ന് പോട്ടെ. തരാം. അല്ല എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? നിനക്ക് അഭിനയിക്കാൻ അറിയാവോ? അഭിനയിക്കാനോ? അതെ, കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറിയിട്ടുണ്ടാവുമല്ലോ, വല്ല നാടകത്തിലോ മിമിക്സ് പരേഡിലോ. ആ കേറിട്ടുണ്ട്, പ്രചനവേഷത്തിനായിരുന്നു. പക്ഷേ പ്രൈസ് ഒന്നും കിട്ടിയില്ല. ഏതായിരുന്നു വേഷം? കുഷ്ഠരോഗിയായിരുന്നു. കിട്ടേണ്ടതായിരുന്നല്ലോ, ജൂറി പോരായിരിക്കും. എന്നാ നീ തവണ വേറൊരു വേഷം ഇടണം, ഒരു സന്യാസിയുടെ വേഷം. മനസ്സിലായില്ല. എടാ അഭിനയിക്കണോന്ന്, നാടകത്തിലോ പ്രചനവേഷ മത്സരത്തിലോ ഒന്നും അല്ല, ജീവിതത്തില്. ഇനി മനസ്സിലായില്ല അല്ലേ? ഇത്തവണ ബാലാമണിയുടെ അടുത്തേക്ക് പോണത് നീ ഒറ്റയ്ക്കായിരിക്കും. ഈ വേഷത്തിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സന്യാസിയുടെ വേഷത്തിൽ. ആദ്യം ഇവൻ തയ്യാറാണോ ഇല്ലയോ എന്ന് പറയട്ടെ, എന്നിട്ട് വിശദീകരിക്കാം. എനിക്ക് വേറെ പ്രശ്നമൊന്നും വരില്ലെങ്കിൽ? വരില്ല, അതിനാ വേഷം മാറുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണോ? സന്യാസിയെ നാട്ടുകാരെടുത്തിട്ട് തല്ലും. തട്ടിക്കൊണ്ടു പോവാനൊന്നും അല്ല പ്ലാൻ. എന്റെ പ്ലാൻ അതിലും വലുതാ. ഇത്തവണ അവള് രക്ഷപ്പെടില്ല, തൽക്കാലം അത് മാത്രം അറിഞ്ഞാ മതി. അതെ, നീ വേഗം വേഷം എവിടുന്നെങ്കിലും സംഘടിപ്പിക്കേ, കണ്ടാൽ സന്യാസി അല്ലെന്ന് ആരും പറയരുത്. ബാക്കിയെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ബാലാമണിയുടെ സമയമെടുത്തു. അവളും അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. പറഞ്ഞിരുന്നു അകത്തേക്ക് ഇരിക്കാം, വരൂ. ഇരിക്കും. സാധാരണ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എന്താ ആഘോഷം? കേക്ക് മേടിക്കും, കട്ട് ചെയ്യും. ഇതിപ്പോ ആദ്യമായിട്ട് ഒരു ഗസ്റ്റ്. സാറ് വിളിച്ചോണ്ട് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഇന്ന് ഗുരുവായൂർ പോകണ്ടായിരുന്നു. ആ എല്ലാം ഏട്ടൻ പറഞ്ഞിരുന്നു, യാത്ര നാളത്തേക്ക് മാറ്റിവെച്ചല്ലേ. ക്ഷണിച്ചെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. നന്നായി വന്നത്.
ഇക്കൊല്ലത്തെ ആഘോഷം സത്യം പറഞ്ഞ വേണ്ടാന്ന് വെച്ചാലൊന്നും പോലും ചിന്തിക്കാതിരുന്നില്ല. ആഘോഷങ്ങളെ ഹരം പിടിച്ചിരുന്ന ആ പഴയ മനസ്സ് എവിടെയോ കൈമോശം വന്നുപോയിരിക്കുന്നു. പിന്നെ തോന്നി നടത്താവുന്ന ഗസ്റ്റ് ആയിട്ട് ജാനകി വരുമ്പോ സെലിബ്രേഷന് വേറൊരു ഡൈമെൻഷൻ കിട്ടും, വേറൊരു കളർ. സാർ, എനിക്ക് വേഗം പോണായിരുന്നു, മോള് വീട്ടില് തനിച്ച. വീട്ടിൽ അന്ന് വേറൊരു സ്ത്രീയെ കണ്ടിരുന്നല്ലോ, എന്താ അവരുടെ പേര്? ആ, ലക്ഷ്മി. എടുത്തിണ്ട്, എന്നാലും എനിക്ക് പോണം. നീ ചെന്ന് റെഡിയാക്ക്. അനുപമേ പരിചയപ്പെട്ടല്ലോ അല്ലേ? എന്റെ സിസ്റ്ററാ, ഒരേ ഒരു കൂടപ്പിറപ്പ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തി. അപ്പോ വൈഫ്? വൈഫ് മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. ഒരു ആക്സിഡന്റ് ആയിരുന്നു. എതിരെ വന്നൊരു ലോറി ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറുമായിട്ട് കൂട്ടിയിടിച്ചു. എനിക്ക് ബോധം വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാ. അപ്പോഴേക്കും അവള് പോയി. എന്നെ കാക്കാൻ നിന്നില്ല ബന്ധുക്കള്. അവര് ബോഡി ക്രിമിനേറ്റ് ചെയ്തു. ഒരു കണക്കിന് അത് നന്നായി. മരിച്ചു കിടക്കുന്ന അവളെ കണ്ടിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല അവള് പോയിന്ന്. ഈ വീട്ടിൽ അവളുണ്ട്. അവളുടെ ഗന്ധം, അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേ ഉപയോഗിക്കുമായിരുന്നു അവള്. മാതളത്തിന്റെ മണമുള്ളത്. ശ്രമിച്ച ജാനകിക്കും അതിന്റെ സ്മെല് കിട്ടും. കേക്ക് റെഡി. അവളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒന്നും ഞാൻ ഇതുവരെ ആഘോഷിക്കാതിരുന്നിട്ടില്ല. ചെറിയ തോതിലാണെങ്കിലും ഒന്നും വിട്ടുകളയത്തില്ല. ഇവളിടയ്ക്ക് ചോദിക്കും എനിക്ക് വട്ടാണോ എന്ന്. ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരുതരം വട്ട് തന്നെയല്ലേ ജാനകി? ഏട്ടാ, എന്തിനാ വെറുതെ പണിയതൊക്കെ പറഞ്ഞ് രസം കളയുന്നേ? ജാനകി ചേച്ചി നമ്മുടെ ഗസ്റ്റ് അല്ലേ. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഏട്ടൻ തന്നെ ഇങ്ങനെ തുടങ്ങിയാലോ? ഓ യെസ്, ഞാനതങ്ങ് മറന്നുപോയി. അഞ്ജലി അതായിരുന്നു പേര്. ശരിക്കും ഒരു മാലാഖ അനേഞ്ചൽ. പറഞ്ഞിട്ടെന്താ, അവള് പോയില്ലേ? കട്ടിയോ? ഇത് പിടിപ്പണോ മോളെ? നമ്മള് നാളെ ഗുരുവായൂർക്ക് പോലേ? അപ്പോ ഭഗവാന്റെ നടക്കില് വെക്കാന വഴിപാടാ.
ലക്ഷ്മിയുടെ ഇവള് ചോദിക്കണ കേട്ടോ, ഇവളെന്താ നടക്കില് വെക്കാന്ന്. മോളൊന്നും വെക്കണ്ട, അവിടെ അമ്പലത്തിന്റെ മുന്നില് വലിയൊരു പാത്രത്തില് കുറെ മഞ്ചാടി മണികൾ വെച്ചിട്ടുണ്ടാവും. അത് വാരി കളിക്കുന്ന കുട്ടികളെ ഭഗവാന് വലിയ ഇഷ്ടോ. എന്റെ മോൾ അത് മാത്രം ചെയ്താ മതി. ഒരു തുലാഭാരം ചീട്ടാക്കണം പഞ്ചസാര കൊണ്ട്. മമ്മിയൂര് പോണ്ടേ? പറ്റിയപ്പോ സമയം കിട്ടിയ ആ ആനക്കുട്ടിലൊന്ന് കയറണം, ബാലയ്ക്ക് വലിയ സന്തോഷാവും. അതെ, അവിടെ ചെല്ലുമ്പോ ഒരുപാട് ആനകളെ കാണാൻ മോക്ക്. എല്ലാ ആനകളും ഗുരുവായൂരപ്പന്റെയാ, ഓരോ ഭക്തന്മാരും നടക്കിരുത്തിയത്. ആ നമുക്ക് അവിടെ നിന്നൊരു ആനവാലും വാങ്ങണം, എന്നിട്ട് അതുകൊണ്ടൊരു വളയുണ്ടാക്കി നീ കയ്യിലിടണം. പിന്നെ ഒരു ദോഷവും എന്റെ മോളെ ബാധിക്കില്ല. ഒരു തരി പൊന്നെടുക്കാനില്ല, അപ്പഴാ വള നടത്താൻ പറ്റാത്ത മോഹമൊന്നും അവളോട് പറയണ്ട ലക്ഷ്മി എടുത്തി. എന്തിനാ വെറുതെ കുഞ്ഞിന്റെ മനസ്സില് നിരാശ കിട്ടുന്നത്? എന്താ നടക്കാതിരിക്കാൻ? എന്ത് പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നവരാ നമ്മള്. ഇട്ടുമൂടാൻ പൊന്നുണ്ടായിരുന്നില്ലേ? ചന്ദ്രന്റെ കയ്യിലിരിപ്പ് കാരണം എല്ലാം പോയി. അതിനെ തിരിച്ചു വരില്ലാന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ. ഭഗവാന് നമ്മളോട് പകയൊന്നുമില്ലല്ലോ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇനിയും പഴയ പ്രതാപത്തിൽ കഴിയാൻ സാധിക്കും തന്നെ എന്റെ വിശ്വാസം. എനിക്കാ പ്രതീക്ഷ ഇല്ല എടുത്തി. അന്നം മുട്ടിക്കരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവള് വളർന്ന് വലുതായി നല്ലൊരു നിലയിലെത്തണം. ബാക്കിയൊരു സ്വപ്നവും ഈ ജാനകി കാണാൻ തയ്യാറല്ല. കണ്ടാലും എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല, വെറുതെ എന്തിനാ മോഹിക്കുന്നെ. ആ മോള് വലിയ നിലയിലാവും, ആവണം. ആ ഒരു പ്രതീക്ഷയിലാ മോളെ അമ്മ ജീവിക്കുന്നത്. എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ. ആ എന്നാ പിന്നെ കിടന്നോ, നാളെ വെളുപ്പിനെ എണീക്കേണ്ടതല്ലേ. അതൊക്കെ അവൾ എഴുന്നേറ്റോളൂ, നമ്മളെക്കാളും ഗുരുവായൂര് പോകാൻ തിടുക്ക അവക്ക. കിടന്ന കേട്ടോ. ആഹാ, പിന്നെ എന്റെ പൊന്നും മോളെ സുന്ദരി കുട്ടിയല്ലേ, നന്നായിട്ട്. അതെ, കഴിഞ്ഞെങ്കിൽ ഇറങ്ങാം, ട്രെയിനിൽ പോക്ക് എന്തായാലും നടക്കില്ല. നേരെ ഇത്ര ആയില്ലേ മോളെ, നമുക്ക് ബസ്സിന് പോവാം. ആ അത് മതി, അടുത്തി കാഴ്ചകളൊക്കെ കണ്ട് പോവാൻ. അത് തന്നെ. ആഹാ, ഒരുങ്ങിയോ? മെഡിക്ക വെങ്കിട്ടരമണ, തിരുപ്പതി ദേവ, ഗോവിന്ദ ഗോവിന്ദ. വെങ്കിട്ടരമണ, തിരുപ്പതി ദേവ, ഗോവിന്ദ ഗോവിന്ദ. തിരുപ്പതിക്ക് പോവുക, സഹായിക്കണം. കുറച്ച് വടക്കുന്ന് വരിക, തീർത്ഥാടനം. 108 വീടുകളിൽ നിന്നും ദക്ഷിണ വാങ്ങി ഗുരുവായൂർക്ക് എത്തിക്കാം എന്നാ വഴിപാട്. കൃഷ്ണ, ഇക്കണ്ട കാലം മുഴുവൻ കഷ്ടപ്പാട് തന്നെയായിരുന്നു. അതിൽ നിന്നൊരു മോചനം, ആർക്കാ മോഹമില്ലാണ്ടിരിക്കുക. മല നടന്നു കയറും, ഭിക്ഷ വാങ്ങി എല്ലാ വീട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ശുഭലക്ഷണമാണല്ലോ, ഞങ്ങള് ഗുരുവായൂർക്ക് പോകാൻ നിൽക്കുക. അപ്പോഴാ തിരുപ്പതിയിലേക്കുള്ള വഴിപാടുമായിട്ടുള്ള ഒരാളുടെ വരവ്. രണ്ടിടത്തും ഒരാള് തന്നെയല്ലേ, സാക്ഷാൽ മഹാവിഷ്ണു. അത് ശരി, നിങ്ങൾ ഗുരുവായൂർ പോവാണല്ലേ. അതെ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മഹാപുണ്യം, ഗുരുവായൂർ അമ്പലം നടയുന്ന ഞാൻ ഈ തീർത്ഥയാത്ര തുടങ്ങിയത്. ആപൽ ബാന്ധവ, കൃഷ്ണ. എന്താ മോളുടെ പേര്? അവള് സംസാരിക്കില്ല. ഇത്രയും വലുതായിട്ടോ, ഒട്ടും വിഷമിക്കണ്ട, ഈ സങ്കടം ഉടനെ മാറും. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കുട്ടിക്ക് വേണ്ടി.
മോളെ എന്താന്ന് വെച്ചാ എടുത്തു കൊടുക്ക. കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഇപ്പൊ എടുത്തോണ്ട് വരാം. മോളുവാ. മോക്ക് പ്രസാദം വേണോ? അമ്പലത്തിലെയാ, കൈനീട്ട്. നീട്ട് മോളെ. കഴിച്ചോ, അമ്മ കണ്ട കഴിക്കാൻ സമ്മതിക്കില്ല. കഴിക്കേ, കഴിക്കും മോളെ. മോളെ